സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് ഒരു മാധ്യമപ്രവർത്തകരുടെ ലക്ഷ്യമാണെന്നും അവരുടെ അവരുടെ മുദ്രാവാക്യം അതായിരിക്കണമെന്നും ഞാൻ വിശ്വസിക്കുന്നുകൊണ്ടാണ് അവരെ അഭിനന്ദിക്കുന്നു. ശബരിമല തിരുവാഭരണം പോകുന്ന വഴിയിലും കഴിഞ്ഞ വർഷം തിരുവാഭരണത്തിൻ്റെ യാത്ര പന്തളം മുതൽ ആരംഭിച്ച് ശബരിമലയിൽ എത്തുന്നിടം വരെയുള്ള കാണിച്ചു. ഈ വർഷം അത് തിരിച്ചു വരുന്നതും കൂടി കാണിക്കുന്നുണ്ട് എന്നുള്ളതും വളരെ സന്തോഷകരമാണ്. അവിടെ തിരിച്ചു വരുന്നതും ഈ കാട്ടിലെ കൂടി അങ്ങോട്ട് പോയ ആ ഒരു ആഹ്ലാദത്തോടുകയല്ല തിരിച്ചു വരുന്നത്, അത് കുറെ കൂടെ പ്രയാസം ഉള്ള ഒരു യാത്രയാണ്. അതുൾപ്പെടെ കാണിക്കുന്നുണ്ടെന്നതും അവിടെ ഗുരുതി നടത്തുന്നതും കളപം നടത്തുന്നതും മാളികപ്പുറത്തെ പിന്നെ നടക്കുന്ന ആ 5 ദിവസത്തെ 6 ദിവസത്തെ ഉത്സവത്തിൻ്റെ എല്ലാ എഴുന്നള്ളത്തുകളും അവയെല്ലാം ഇപ്രാവശ്യം ഭക്തജനങ്ങൾ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കി തരുന്നത് തത്വമയുടെ വളരെ വളരെ ഗൗരവമായി അവയെ കാര്യത്തിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ജനങ്ങളുടെ ഒരു 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 പാർട്ടിസിപ്പേഷൻ, അതായത് അവരും കൂടി ഇതിലെ കൂട്ടത്തിലുണ്ടാവണം എന്നാണ് ഞാൻ കാണുന്നത്. ഇന്ന് ആറന്മുളയിൽ നിന്ന് ആരംഭിച്ച ആ ഘോഷയാത്രയിൽ ആളുകൾ പോകുന്നത് പോലെ 13-ാം തീയതി പന്തളത്ത് തിരുവാഭരണം കൊണ്ടുപോകുന്ന ഘോഷയാത്രയെ അനുഗമിച്ച് ശബരിമല വരെ അല്ലെങ്കിൽ കുറേയേറെ ഭാഗമെങ്കിൽ നടന്നു പോകാൻ ഭക്തജനങ്ങൾ എത്തുന്നത് പോലെ ഭക്തജനങ്ങൾ ഇതിനോടൊപ്പം ചേരണമെന്നും ഈ ചാനലിൻ്റെ പ്രവർത്തനങ്ങളെ കഴിയുന്നത്ര വിജയിപ്പിക്കാൻ നമ്മുടെ സംഭാവനകൾ കൂടി ഉണ്ടാകണമെന്നും ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സാധിച്ചു.